السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أسماء الحسنى ഭാഗം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അല്ലാഹു എന്ന ഇസ്മിനെ കുറിച്ചാണ്. അല്ലാഹു എന്ന ഇസ്മിനെ കുറിച്ച് കാണാം. അലമുൽ ലിദാത്തിൽ വാജിബിൽ വജൂദിൽ മുസ്തഹഖി ലി ജമീഇ സിഫാത്തിൽ കമാൽ, പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളും അർഹിക്കുന്ന സ്വയം പര്യാപ്തതയുള്ള ഒരു സത്തയുടെ പേരാണ് അല്ലാഹു. അത് പേരല്ലെന്നും പേരിന് പകരം പരിചയപ്പെടുത്താവുന്ന ഒരു നാമമാണെന്നും പറയുന്ന ആളുകളെ കാണാം. ആരാധ്യൻ എന്നാണ് അതിനർത്ഥം. ആരാധ്യൻ എന്നർത്ഥം കാണിക്കുന്ന ഇലാഹ് എന്ന വാക്കിൽ അലിഫ്ലാം ചേർത്തപ്പോൾ അൽ ഇലാഹ് എന്നായി. അങ്ങനെ പിന്നീട് അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിന് അതൊരു സുഖമില്ലാത്തതുകൊണ്ട് ഉച്ചാരണത്തിന്റെ സൗകര്യാർത്ഥം അതിനിടക്കുള്ള ഈ അങ്ങോട്ട് കളഞ്ഞു. അപ്പൊ അൽ ഇലാഹ് എന്നതിലെ ഈ കളഞ്ഞപ്പോ അൽ ലാഹ് എന്നായി. ആദ്യത്തെ ലാമിന് സുഖൂനും രണ്ടാമത്തെ ലാമിന് ഹർക്കത്തും വരുന്ന സമയത്ത് സുഖൂനുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ഷദ്ദുള്ള ഒരക്ഷരമായി മൊഴിയലാണ് പതിവ്. അങ്ങനെയാണ് അൽ ഇലാഹ് എന്നതിലെ ഈ പോയപ്പോ അൽ ലാഹ് എന്ന് ആവുകയും അത് പിന്നീട് അല്ലാഹ് എന്നാവുകയും അപ്പൊ അതിന്റെ യഥാർത്ഥ ഉച്ചാരണ രീതി അല്ലാഹ് എന്നോ അല്ലെങ്കിൽ അല്ലാഹു എന്നോ ആയി മാറുകയും ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ഭാഷാപരമായി അവയെല്ലാം ഇലാഹുകളാണ്. അവയിൽ പഠിച്ചവൻ മാത്രമാണ് യഥാർത്ഥ ആരാധ്യനായിട്ടുള്ളത്, അഥവാ ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളവ ആരാധിക്കപ്പെടുന്നെങ്കിലും അതിന് അർഹമല്ല. തന്നിമിത്തം അല്ലാഹു അൽ ഇലാഹ് എന്ന അർത്ഥത്തിൽ തന്നെ അല്ലാഹു ഉപയോഗിച്ചു തുടങ്ങി. അല്ലാഹു എന്ന നാമം മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെ നൽകാനും പാടില്ല. അൽ ഇലാഹ് എന്നല്ല, അല്ലെങ്കിൽ അല്ലാഹു എന്ന വാക്ക് വേറെ ഒരാൾക്കും ഉപയോഗിക്കാൻ തന്നെ പാടില്ല. ഒരാളുടെ പേര് അങ്ങനെ വിളിക്കാനോ അല്ലെങ്കിൽ അയാളെ അങ്ങനെ പറയാനോ പാടില്ല. സയ്യിദുൽ ബക്കർ റളിയല്ലാഹു തആലാനു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ അല്ലാഹു എന്ന് ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ഉമ്മ പേരിട്ടു. ഒരു പെട്ടെന്ന് ആ പേരിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഇടിനാളം ആകാശത്തിൽ നിന്നിങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ കുഞ്ഞിനെ അങ്ങ് കത്തി ചാമ്പലാക്കി കളഞ്ഞു. ഒരിക്കലും അല്ലാഹു എന്ന പേരിടാൻ പാടില്ല എന്ന് ഇയാനത്ത് താലിബീന്റെ ഒന്നാം വാള്യം 10-ാമത്തെ പേജിൽ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്ന വാക്ക് 2360 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ വീക്ഷണ പ്രകാരം ഇസ്മുൽ അഅ്ലമായിട്ടുള്ള ഏറ്റവും പ്രധാനമർഹിക്കുന്ന പേര് അല്ലാഹു എന്നാണെന്ന്. എന്നാൽ ചില മഹാന്മാർ പറഞ്ഞു അല്ലാഹു എന്നതല്ല, അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞു. എന്നാൽ അത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അധിക പേർക്കും ഉത്തരം ലഭിക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു എന്നോ അല്ല അൽ ഹയ്യുൽ ഖയ്യൂം എന്നോ വിളിച്ചിട്ട് അങ്ങനെ കുറെ ദുആ ചെയ്ത് നമ്മൾ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം അല്ലാഹുവിന്റെ ഭാഗത്തും കിട്ടുന്നില്ല. പല ആളുകളും പറയാറുണ്ട് കുറെ പ്രാവശ്യം ദിക്റു ചൊല്ലി, പക്ഷേ ഞാൻ വിചാരിച്ച കാര്യം നടക്കുന്നില്ല എന്ന്. അത് യഥാർത്ഥ കാരണം മഹാന്മാരെ പരിചയപ്പെടുത്തിയത് കാണാം. എന്തുകൊണ്ടാണ് അല്ലാഹു എന്ന പേര് വിളിച്ച് ദുആ ചെയ്തിട്ട് ആ വിളിക്ക് ഉത്തരം ലഭിക്കാത്തത്? അതിന് പ്രത്യേകമായി അല്ലെങ്കിൽ കാര്യമായി മഹാന്മാര് പറഞ്ഞത് വിളിക്കുന്ന ആളുടെ ഒരു പ്രത്യേകമായ ഒരു നിബന്ധന, അയാൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നാണ്. ഹറാം കല്ലാത്ത നല്ല ഹലാലായ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹു എന്ന് ഒരൊറ്റ പ്രാവശ്യം ഉച്ചരിക്കുമ്പോഴേക്ക് തന്നെ അതിനുത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാലാണ് ഈ അല്ലാഹു എന്ന് പേര് വിളിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രത്യേകമായി ഉത്തരം കിട്ടുന്നത്. അല്ലാത്ത ആളുകൾക്ക് കിട്ടുകയില്ല എന്നല്ല, വേഗത്തിൽ ഉത്തരം കിട്ടാൻ നല്ലത് നല്ല ഭക്ഷണം കഴിച്ച് റാഹത്തോടുകൂടി അല്ലാഹു എന്ന പേര് വിളിക്കുക എന്നതാണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് അല്ലാഹു എന്ന് തന്നെയാണ് എന്നും ചില മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. ഷെയ്ഖ് യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, അല്ലാഹു എന്ന ഈ പുണ്യനാമം നിത്യമായി ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സാവാച കർമ്മണ നല്ല സംശുദ്ധി ഉണ്ടാവുകയും ആത്മാർത്ഥത ഉണ്ടാവുകയും ചെയ്യും.
ഏതൊരു കാര്യങ്ങൾ ചെയ്യാനും ആത്മാർത്ഥതയോടെ ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹത്തിന്റെ മനസ്സിന് നല്ല ഒരു തെളിച്ചം അല്ലാഹു തആല കൊടുക്കും. അതേപോലെ തന്നെ ഇമാം സുഹറവർദി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാള് ഈ അല്ലാഹ് എന്ന നാമം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് നല്ലപോലെ പൂർണ്ണമായി വുദുവൊക്കെ എടുത്ത് പതുക്കെയായി സാവധാനത്തിൽ 200 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവന് ഉദ്ദേശങ്ങൾ പെട്ടെന്ന് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. ഡോക്ടർമാർക്ക് പോലും ചികിത്സിച്ച് ഫലം കണ്ടെത്താൻ അസാധ്യമായ ഒരു രോഗിയാണ് ഈ രൂപത്തിൽ ജുമാ നിസ്കാരത്തിന് മുമ്പ്, വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് പൂർണ്ണമായി വുദു എടുത്തുകൊണ്ട് 200 പ്രാവശ്യം ഈ ദിക്ര് ചൊല്ലുന്നത് എങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ആ രോഗം ഷിഫയാകുമെന്നും മഹാനവറുകൾ പറഞ്ഞത് കാണാം. അപ്പൊ അത്രയും പ്രധാനമറിയിക്കുന്ന നമ്മുടെ ഏതേത് ഉദ്ദേശങ്ങളാണോ ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റിക്കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. അള്ളാഹ് എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില ആളുകൾ അള്ളാഹ് എന്ന് പറയുമ്പോൾ നാവ് നേരെ പുറമേക്ക് വരുന്നതേ കാണാം. ഈ രണ്ട് പല്ലുകൾക്കിടയിലൂടെ അള്ളാഹ് എന്ന് നാവ് പുറമേക്ക് വരുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ ലാമ് എവിടെ നിന്നാണോ നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മൾ ലാ ലാ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ ലാമ് എവിടെയാണോ ഉച്ചരിക്കാൻ വേണ്ടി നമ്മുടെ നാവ് തട്ടുന്നത് അതേ സ്ഥലത്ത് ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ നാവ് തട്ടേണ്ടത്. അങ്ങനെ പറഞ്ഞാലേ യഥാർത്ഥമായ അള്ളാഹ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ അത് മറ്റെന്തോ ആയിപ്പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വിളിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദിക്റുകളെ ചൊല്ലി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. www.hubbur-rasool.net